എല്ലാ കൂട്ടുകാർക്കും മലയാളം റോസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് അടുത്ത സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് ഷിൻസ്കെ നാക്കമോറയുടെ തിരിച്ചുവരവ് ഇപ്പോൾ WWE കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഷിൻസ്കെ നാക്കമോറയുടെ തിരിച്ചുവരവ് ഏത് റെസ്ലറിനെതിരെയുള്ള സ്റ്റോറി ലൈൻ ചെയ്യാനായിട്ടായിരിക്കും? ഷിൻസ്കെ നാക്കമോറ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചാമ്പ്യൻഷിപ്പൊക്കെ കൊടുത്തുകൊണ്ട് പുഷ് ചെയ്യാൻ WWE ക്രിയേറ്റീവ് ടീം തയ്യാറാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡ്രൂ മക്കിൻടയർ എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ഫോർമർ WWE ചാമ്പ്യനും ടാക് ടീം ചാമ്പ്യനുമൊക്കെ ആയിരുന്ന ഡ്രൂ മക്കിൻടയറിനെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ റെസ്ലിംഗ് ലോകത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഡ്രൂ മക്കിൻടയറിനെ ഇപ്പോൾ സ്മാക്ക്ഡൗണിൻ്റെ വീക്ക്ലി എപ്പിസോഡുകളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പരിക്ക് മൂലം, ഇഞ്ചുറി മൂലമാണ് ഡ്രൂ മക്കിൻടയറിന് മാറി നിൽക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിലുപരി ഡ്രൂ മക്കിൻടയറിന് നിലവിൽ കൊടുക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള പുഷ്, അതായത് സ്റ്റോറി ലൈൻ അനുസരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന മത്സരങ്ങളോ സ്റ്റോറി ലൈനോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും, കൂടാതെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന് ലഭിക്കുന്ന സാലറി, അതായത് കോൺട്രാക്ട് പ്രകാരം ലഭിക്കുന്ന ആ ഒരു എമൗണ്ടും ഡ്രൂ മക്കിൻടയറിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു തലത്തിലുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡ്രൂ മക്കിൻടയറിൻ്റെ WWE കോൺട്രാക്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ആ ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡീല് എക്സ്പയർ ആകാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള ഒരു അപ്ഡേറ്റ് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഡ്രൂ മക്കിൻടയർ പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്റ്റോറി ലൈൻ പ്രകാരം പുഷ് കൊടുക്കുന്നതിൽ താല്പര്യമില്ല, അതുപോലെ തന്നെ നിലവിൽ ലഭിക്കുന്ന സാലറിയിൽ വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് കേൾക്കുമ്പോൾ ഡ്രൂ മക്കിൻടയർ WWE വിട്ട് മറ്റൊരു റെസ്ലിംഗ് കമ്പനിയിലേക്ക് ചേക്കേറുന്നതിൻ്റെ സൂചനകളാണോ നൽകുന്നത് എന്നുള്ളൊരു ചർച്ചയും നിലവിൽ റെസ്ലിംഗ് ലോകത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഡ്രൂ മക്കിൻടയറിൻ്റെ ഇഞ്ചുറിയിൽ നിന്ന് മുക്തമായി അദ്ദേഹത്തെ തിരികെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് കൊണ്ടുവരാൻ ക്രിയേറ്റീവ് ടീം മാക്സിമം പരിശ്രമിക്കും. അതിലൂടെ നല്ല സ്റ്റോറി ലൈനും നല്ല പുഷും കൊടുത്തുകൊണ്ട് ഡ്രൂ മക്കിൻടയറിനെ തുടർന്നും WWE തന്നെ വർക്ക് ചെയ്യിപ്പിക്കാനായിരിക്കും അവർ ശ്രമിക്കുക. എന്താണ് ഡ്രൂ മക്കിൻടയർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് അനുസരിച്ചിരിക്കും ഡ്രൂ മക്കിൻടയറിൻ്റെ ഭാവി. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഇന്ന് നടന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ കസുജിക ഒക്കാഡ എന്ന IWGP വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന റെസ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സനഡ എന്ന റെസ്ലർ പുതിയ IWGP വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരിക്കുന്നു. ഒക്കാഡ എന്ന ന്യൂ ജപ്പാൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വേൾഡ് ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ന്യൂ ജപ്പാനിലെ തന്നെ മറ്റൊരു താരോദയമാണ് സനഡയുടെ വിജയത്തിലൂടെ ഇപ്പോൾ ന്യൂ ജപ്പാന് ലഭിച്ചിരിക്കുന്നത്. ഇനി സനഡയുടെ ആദ്യ എതിരാളി ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലഭിക്കേണ്ടതുണ്ട്. നാലാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ്, ഇന്ന് നടന്ന സ്മാക്ക്ഡൗണിലൂടെ WWE ക്രിയേറ്റീവ് ഹെഡ് റോൾ ചെയ്യുന്ന HHH ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് പങ്കുവെക്കുകയുണ്ടായി. ഡ്രാഫ്റ്റ് 2023 കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നടക്കുമെന്നുള്ളതാണ് HHH പങ്കുവച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് അദ്ദേഹം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റൂമേഴ്സ് പ്രകാരം ബാക്ക്ലാഷ് എന്ന അടുത്ത സ്പെഷ്യൽ ഇവൻ്റ് കഴിഞ്ഞു വരുന്ന ഒരു സ്മാക്ക്ഡൗൺ എപ്പിസോഡിലോ റോ എപ്പിസോഡിലോ ആയിരിക്കും ഡ്രാഫ്റ്റ് 2023 ആരംഭം എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഡ്രാഫ്റ്റിനെ സംബന്ധിച്ച് HHH പങ്കുവെച്ച ഒരു അനൗൺസ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു പോയിൻ്റ്, എല്ലാ WWE കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ള റെസ്ലേഴ്സും ഡ്രാഫ്റ്റിൽ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. അതിൽ മെയിൻ റോസ്റ്ററിലെയും NXT താരങ്ങൾ പങ്കെടുക്കുമെന്നുള്ളതാണ് ഇൻഡയറക്റ്റായി HHH മെൻഷൻ ചെയ്യുന്നത്. അതായത് NXT നിന്നുള്ള ഒട്ടനവധി സൂപ്പർ സ്റ്റാർസിൻ്റെ കോളപ്പ് മെയിൻ റോസ്റ്ററിന് വേണ്ടി ഈ ഒരു ഡ്രാഫ്റ്റ് 2023 നടന്നേക്കുമെന്നാണ് നമുക്കതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ റെസ്ലിംഗ് ലോകത്ത് നടക്കുന്ന ഒരു ചർച്ച, റോമൻ റീൻസിൻ്റെ കൈവശമുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് രണ്ട് ചാമ്പ്യൻഷിപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് റോമൻ റീൻസ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അതോ പുതിയ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിലൂടെ WWE കൊണ്ടുവരുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ്, നിലവിൽ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനൊന്നും ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിലില്ല. അതുപോലെ തന്നെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിട്ട് തന്നെ റോമൻ റീൻസ് ഡ്രാഫ്റ്റ് നടന്നാലും നടന്നില്ലെങ്കിലും മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് റോമൻ റീൻസിൻ്റെ കൈവശമുള്ള ടൈറ്റിൽസ് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ നിലവിൽ യാതൊരു പ്ലാനുമില്ല. സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരേ സമയം റോമൻ റീൻസ് തോൽക്കാതെ തന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം റിലിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്തരമൊരു പ്ലാൻ റോമൻ റീൻസിൻ്റെ സ്റ്റോറി ലൈനിൽ അവർ തയ്യാറാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റോമൻ റീൻസ് അൺഡിസ്പ്യൂട്ടഡ്
ചാമ്പ്യൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യതകൾ ഏറെയുള്ളത്, അല്ലെങ്കിൽ അതുതന്നെയാണ് ഡ്രാഫ്റ്റിൽ നടക്കാനും പോകുന്നത്. ഇത്തരമുള്ള ഒരു അപ്ഡേറ്റ്സും നമുക്കിപ്പോൾ റെസ്ലിംഗ് ലോകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.